श्रीगुरुभ्यो नमः शङ्कराचार्यरजित्य मातृपञ्चकम् अस्तां तावदीयं प्रसूतिसमये दुर्वारशूलव्यता नैरुच्यं तनुशोषणं मलमयीशय्या च सावत्सरी एकस्यापि न गर्भभारभरणक्लेशस्य यस्य शमू धातुं निष्कृतिमुन्नतोऽपि तनयत्तस्यै जनन्यै नमः गुरुकुलमुपाश्रित्य स्वप्नकाले तु दृष्ट्वा दु यतिसमुच्चितवेशं प्रारुतो मां त्वमुच्चै गुरुकुलमधः सर्वं प्रारुदत्ते समक्षम् सपदि चरणयोस्ते मातुरस्तु प्रणामः न दत्तं मातस्ते मरणसमये तोयमपि वा स्वधावानो दत्ता मरणदिवसे श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनु अकाले सम्प्राते मयि कुरुदयामतरतुल्यम् मुक्तामनिस्त्वं नयनं ममेति राजेति जीवेति चिरं स्तुतत्वम् इत्युक्त्वा तव वाचि माता ददाम्यहं तण्डुलमेव शुष्कम् अम्बेति ताटेति शिवेति तस्मिन् प्रसूतिकाले यदवोच उच्चै कृष्णेति हरे मुकुन्देति अहो जनन्यै रचितो अञ्जलिः ॐ श्रीगुरुभ्यो नमः हरि ओम् ॐ श्रीगुरुभ्यो नमः हरि ओम् സദാശിവസമാരംഭാം ശങ്കരാചാര്യ മദ്യമാം അസ്മദാചാര്യ പര്യന്താമന്ദേ പരമ്പരാ ശ്രുതി സ്മൃതി പുരാണാനമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ഇന്ന് ശങ്കരജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിനോടൊപ്പം തന്നെ മാതൃദിനവും ഇന്നത്തെ സമൂഹം ആഘോഷിക്കുന്നുണ്ട് ഈ മാതൃദിനത്തോടനുബന്ധിച്ച് ശങ്കരാചാര്യ രഹിച്ച മാതൃപഞ്ചകം എന്ന കൃതിയെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് എത്ര വലിയ സന്യാസിയാണെങ്കിലും അമ്മ എന്ന രണ്ടു വാക്കിനു മുമ്പിൽ നമിക്കുന്ന ശങ്കര മാതൃപഞ്ചകം അമ്മയ്ക്ക് പകരം വയ്ക്കാൻ അമ്മ മാത്രം മറ്റൊന്നിനെ കൊണ്ടുമാവില്ല എത്ര ഉന്നതനായാലും അമ്മ എന്ന രണ്ടു വാക്കിനു മുമ്പിൽ നാം എങ്ങനെയാവണം എന്ന് പറഞ്ഞും കാണിച്ചും തരുകയാണ് ശങ്കരാചാര്യൻ എന്ന ലോകഗുരു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അമ്മ ശങ്കരനെ സന്യാസം സ്വീകരിക്കുന്നതിനായിട്ട് അനുമതി കൊടുക്കുന്നു അങ്ങനെ അമ്മയുടെ അനുമതിയും ആശീർവാദവും ഏറ്റുവാങ്ങിക്കൊണ്ട് ശങ്കരാചാര്യർ തൻ്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്ന അതിനായിട്ട് വീട് വിട്ടു പോകുകയാണ് പോകുന്നതിന് മുമ്പ് ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ അമ്മയ്ക്കൊരു വാക്കു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുവോ അപ്പോൾ മനസ്സിലൊന്ന് സ്മരിച്ചാൽ മതി ഞാൻ ആ നിമിഷം ഇവിടെ എത്തിച്ചേരാമെന്ന് അങ്ങനെ അമ്മയ്ക്ക് വരവും കൊടുത്ത് ശങ്കരാചാര്യസ്വാമികള് ഗൃഹം വിട്ട് ദക്ഷിണ ഭാരതവും ഉത്തരഭാരതവും എല്ലാ പുണ്യക്ഷേത്രങ്ങളും പുണ്യതീർത്ഥങ്ങളും പുണ്യസ്ഥലങ്ങളും എല്ലാം സന്ദർശിച്ച് ഭാരത പര്യടനം നടത്തി അനേകം മഠങ്ങൾ സ്ഥാപിച്ച് സർവജ്ഞപീഠം കയറി അതുപോലെ അനേകം ശിഷ്യ പരമ്പരകളെ ഉണ്ടാക്കിയെടുത്ത് തൻ്റെ കൃതികളെല്ലാം അവർക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് തേടിക്കണ്ടുപിടിച്ച ഗുരുവിൽ നിന്ന് ബ്രഹ്മജ്ഞാനവും നേടി ഗുരു പറഞ്ഞതനുസരിച്ച് ജീവിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഭദരിയാശ്രമത്തിൽ പോവുകയും അവിടെ വച്ച് പ്രസ്ഥാനത്രയങ്ങളായിട്ടുള്ള ഭഗവത്ഗീതയ്ക്ക് ബ്രഹ്മസൂത്രത്തിനും ദശോപനിഷത്തുക്കൾക്കും വ്യാഖ്യാനവും ഭാക്ഷ്യവും എഴുതുകയുണ്ടായി അതുപോലെ അനേകം വരുന്ന കൃതികൾ പഞ്ചഗോവിന്ദം സൗന്ദര്യലഹരി ആത്മബോധം മനീഷാ പഞ്ചകം വിവേകചൂടാമണി മറ്റ് അനേകം കൃതികൾ മറ്റനേകം സ്ത്രോത്രങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി അതുപോലെ പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തിന് വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിന് പാക്ഷ്യം എഴുതുകയുണ്ടായി അങ്ങനെ മഹാഗുരുവായിട്ടുള്ള ജഗദ്ഗുരുവായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികൾക്ക് ഒരിക്കലൊരു ഉൾവിളി ഉണ്ടാവുകയാണ് തൻ്റെ അമ്മ മരണശൈലിയിൽ എത്തിയിരിക്കുന്നു അമ്മ മനസ്സുകൊണ്ട് മകനെ സ്മരിച്ചിരിക്കുന്നു അമ്മയ്ക്കൊരു വാക്കുകൊടുക്കുകയുണ്ടായിരുന്നു എപ്പോൾ എന്നെ സ്മരിക്കുന്നുവോ ആ നിമിഷം എത്തിച്ചേരാമെന്ന് യോഗവൈഭവം കൊണ്ട് യോഗമായ കൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ അമ്മയുടെ അടുത്ത് എത്തുകയാണ് മാതൃഭക്തനായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികൾ സാക്ഷാൽ ശങ്കരൻ്റെ അംശമായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ അമ്മയുടെ മുമ്പിൽ ഒരു കുച്ചുകുട്ടിയെപ്പോലെ കരയുകയാണ് ആ അമ്മയെ അദ്ദേഹം ദർശിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ശിവനെയും വിഷ്ണുവിനെയെല്ലാം സ്തുതിക്കുകയാണ് അങ്ങനെ ഹരിയെയും ഹരനെയും സ്തുതിച്ച് അമ്മയുടെ കൺമുമ്പില് അവരെ പ്രത്യക്ഷമാക്കുകയും അങ്ങനെ ശങ്കരൻ്റെയും ഭഗവാൻ നാരായണൻ്റെയും ദർശനത്തോടു കൂടി അമ്മ വിഷ്ണുലോകം പ്രാപിക്കുകയാണ് അങ്ങനെ തൻ്റെ മാതാവിന് മുക്തി നേടിക്കൊടുക്കുകയാണ് ശങ്കരാചാര്യസ്വാമികൾ അങ്ങനെ ജീവനറ്റ ആ ജഡത്തെ എല്ലാവിധ സംസ്കാര ചടങ്ങുകളും ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ക്രിയകൾ നടക്കുമ്പോൾ മനസ്സിൽ സ്മരിക്കുകയാണ് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ആ മാതൃഭക്തനായിട്ടുള്ള ശങ്കരാചാര്യർ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുള്ള കൃതിയാണ് മാതൃപഞ്ചകം ഗർഭകാലത്തിരിക്കുമ്പോൾ ശരീരം ക്ഷീണിച്ച് ആഹാരം രുചിയില്ലാതായി ഛർദ്ദിച്ചും വിഷമിച്ചും ഒരുപാട് ക്ലേശങ്ങളും അനുഭവിച്ച് അങ്ങനെ തള്ളി നീക്കിയിട്ടുള്ള ദിവസങ്ങളില് ജനനശേഷം ഒരു വർഷം മലമൂത്രാദികളിൽ എല്ലാം കിടന്ന് മലിനമാകുന്ന ഒരു കുഞ്ഞിനെ പരിചരിക്കാനുള്ള അമ്മയുടെ ആ കഷ്ടപ്പാട് അതുപോലെ ഉറക്കമൊഴിച്ചുള്ള ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിച്ചുള്ള പരിചരണങ്ങൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ പോറ്റുന്ന അമ്മ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്ര ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് കടം തീർക്കാനായിട്ട് സാധിക്കുക മകൻ എത്ര വലിയവനായാലും ആ അമ്മയുടെ കടം തീർക്കാൻ അവന് ഒരിക്കലും സാധിക്കുകയില്ല അമ്മ ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ച് എന്തു തന്നെ കൊടുക്കാൻ സാധിച്ചാലും അതൊന്നും തന്നെ അതിനൊരു ഉപകാരമാവില്ല അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ശങ്കരാചാര്യസ്വാമികൾ വിലപിക്കുകയാണ് അമ്മയുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് പറയുകയാണ് ഒരു സന്യാസിയായതിനാൽ ശാർദം മൂട്ടാനും കഴിയില്ലല്ലോ ഈ മകനോടമ്മ ദയവായി പൊറുക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ മുത്തല്ലേ പാലല്ലേ തേനല്ലേ രത്നമല്ലേ കണ്ണല്ലേ രാജാവല്ലേ എന്നൊക്കെ പറഞ്ഞ് ലാളിക്കുകയുണ്ടായിരുന്നു എപ്പോഴും ദീർഘായുസായിരിക്കണമെന്ന് അനുഗ്രഹിക്കാറുണ്ടായിരുന്നു ഇപ്പോഴോ വായിൽ ഉണക്കലരിയിടാൻ മാത്രമല്ലേ ഈ മകനെ കഴിയുകയുള്ളൂ എന്ന് വിലപിക്കുകയാണ് ശങ്കരാചാര്യസ്വാമികൾ പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ അമ്മ അച്ഛ ഹരേ മുകുന്ദ ശിവ കൃഷ്ണ എന്നുള്ള തിരുനാമങ്ങളെല്ലാം വിളിച്ചുകൊണ്ടമ്മ കരഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വേദനകളമ്മ സഹിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അമ്മേ അവിടുത്തെ സന്നിധിയിൽ കൂപ്പുകൈകളോടെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു എല്ലാം തിരിച്ച ബ്രഹ്മം തന്നെയായിട്ടുള്ള ഒരു സന്യാസിക്ക് പോലും അമ്മ എന്ന രണ്ടരത്തിനു മുന്നിൽ തലകുനിക്കേണ്ടതായിട്ട് വരുന്നു കാരണം ആ രണ്ടക്ഷരത്തിൻ്റെ പരമദിവ്യമായ ഈശ്വരീയഭാവം തുളുമ്പി നിൽക്കുന്നുണ്ട് അമ്മ എന്ന രണ്ടക്ഷരത്തില് വിശ്വജേതാവായ ജഗദ്ഗുരു ആദിശങ്കരനാണ് അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ ഒരു സന്താനത്തിനും കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് സ്വമാതാവിനെ ആ അമ്മയെ ൊഴുകുക മാത്രം എത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് അമ്മ എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് അറിയുക ഓർക്കുക ഈ അറിവ് അമ്മയുടെ മുമ്പിൽ നമ്മളെ വിനയാനുതരാക്കും വിനയമുള്ള മക്കളില് അമ്മയുടെ അനുഗ്രഹം അമ്മ പോലും അറിയാതെ ചൊരിയപ്പെടും അമ്മയുടെ അനുഗ്രഹമാണ് എല്ലാവരെയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശില എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി മറക്കാതെ തുടരുക എന്നതാണ് ഓരോ മക്കളും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം പെരുകയാണ് അതിനർത്ഥം മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ ആർക്കും വയ്യാതെയായിരിക്കുന്നു അവർ നമുക്കായി ചെയ്ത ത്യാഗങ്ങളും അവർ നൽകിയ അവരുടെ ജീവിതത്തിൻ്റെ പങ്കും നാം മനസ്സിലാക്കണം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ശരീരവും അവർ തന്ന ധാനമാണെന്ന ബോധ്യം നേടി മാതാപിതാക്കളെ പരിചരിക്കണമെന്ന് ഈ മാതൃദിനത്തിൽ ശങ്കരജയന്തിയിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഹരി ഓം